ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വേനൽക്കാല സമയങ്ങളിൽ ചൂട് കാരണം കോഴികൾക്ക് വരുന്ന അസുഖങ്ങൾ ചെറുക്കാനും അതുപോലെ തന്നെ അവർക്ക് ശരീരത്തിൽ വരുന്ന വെള്ളത്തിൻ്റെ പോരായ്മ പരിഹരിക്കാനും അവരുടെ പ്രതിരോധശേഷി കൂട്ടാനുമായിട്ട് നമുക്ക് വേനൽക്കാല സമയങ്ങളിൽ കോഴികൾക്ക് ഫ്രൂട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ഫ്രൂട്ടുകളെല്ലാം നമുക്ക് ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് അവർ കളയാൻ വെച്ച ഫ്രൂട്ടുകളാണ്. ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിലൊക്കെ ഡിഫക്റ്റ് വന്ന ഫ്രൂട്ടുകളാണ്. അപ്പോൾ ഈ ഫ്രൂട്ടുകളൊക്കെ നന്നായി ക്ലീനാക്കി കൊടുത്ത് കോഴികൾക്ക് കൊടുക്കാവുന്നതാണ്. സാധാരണ വേനൽ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് തണ്ണിമത്തനം കിട്ടാറുണ്ട്. അപ്പോൾ തണ്ണിമത്തനം കുറവാണ്. അതുപോലെ നമുക്കിതിൽ അനാറ്, പഴം, പപ്പായ, മാങ്ങ അങ്ങനെ ഒരു നാല് ഫ്രൂട്ടുകളാണ് അതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫ്രൂട്ടുകളെല്ലാം നന്നായി ക്ലീനാക്കിയതിന് ശേഷം ചെറിയ പീസുകളാക്കി രണ്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവർ ഈ ഫ്രൂട്ടുകൾ മൊത്തമായിട്ട് കഴിക്കില്ല. അവർ കുറച്ച് കഴിച്ച് പിന്നീട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കെല്ലാം പോയി വേറെ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം പിന്നീട് തിരിച്ചു വന്ന് ഈ ഫ്രൂട്ടുകൾ കഴിക്കും. അതാണ് കോഴികളൊരു രീതി. നേരത്തെ നമ്മൾ രണ്ട് പാത്രങ്ങളായിട്ടാണ് നമ്മൾ ഫ്രൂട്ട് വെച്ചു കൊടുത്തത്. അപ്പോൾ ഈ കോഴിയും അതിൻ്റെ കുഞ്ഞുങ്ങളും അവിടെ പോയി കഴിക്കാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നുള്ള പാത്രം മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ചു കൊടുത്താണ്. അപ്പോൾ ഈ കാണുന്ന ഫ്രൂട്ടുകൾ മാത്രമല്ല, നമ്മൾ വീടുകളിൽ വരുന്ന തണ്ണിമത്തൻ്റെ തോടുണ്ടെങ്കിലും അത് കോഴികൾക്ക് കൊടുക്കാവുന്നതാണ്. കോഴികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ട് കൂടിയാണ് തണ്ണിമത്തൻ. നമുക്ക് കിട്ടിയ ഫ്രൂട്ടുകളിൽ അനാറ് കൂടി ഉണ്ടായിരുന്നു. നമ്മൾ അനാറ് കൊടുത്തില്ല, കാരണം കോഴികൾ അനാറ് കഴിക്കില്ല വിചാരിച്ചിട്ടാണ് നമ്മൾ ഒഴിവാക്കി വെച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയ പീസുകളാക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അവരതും കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ ഫ്രൂട്ടും ഇഷ്ടം തന്നെയാണ്, അവരെല്ലാ ഫ്രൂട്ടും കഴിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.